അതിലൊപ്പം നിൽക്കാൻ കഴിയുന്നവരെ കൂടെ കൂട്ടുക എന്ന നയം തന്നെയാണ്. ഞാൻ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇടതുപക്ഷ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അവരെന്നെ പുറത്താക്കിയെന്ന് പറയുന്നതിൻ്റെ പേരിലാണ് ഞാൻ നടത്തിയ പോരാട്ടം. ഇവിടുത്തെ പോലീസ് ക്രിമിനലുകൾക്കും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എതിരെയായിരുന്നു ഞാൻ നടത്തിയ നീക്കം. ആ നീക്കം അവസാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ തള്ളിപ്പറയുകയും എന്നെ കള്ളനാക്കുകയും ഞാൻ ഉയർത്തിയ നൽകിയ പരാതികൾ അവജ്ഞയോടുകൂടി തള്ളുന്നു എന്ന് പറയുകയും പൊളിറ്റിക്കൽ സെക്രട്ടറി ഏറ്റവും എന്താ പറയുക എന്ത് പ്രവർത്തനം നടത്തുന്നതാണ് അശ്വിൻ എന്തൊരു പ്രവർത്തനം പറഞ്ഞില്ല അവിടെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണെന്നും പറഞ്ഞതോടുകൂടിയിട്ട് പിന്നെ എനിക്കതിലൊരു റോളുമില്ല. ഇപ്പോൾ എന്നെ പുറത്താക്കിയെന്ന് പറയുന്നു. പക്ഷേ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയതായിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഇൻറ്റിമേഷനും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ ഈ വിഷയങ്ങൾ ആ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന പൊളിറ്റിക്കൽ സപ്പോർട്ട് നൽകുന്ന എല്ലാവരെയും ഈ സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സഹകരിപ്പിക്കും. ഇപ്പം ഇന്നലെ DGP നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കൊടുത്തു എന്നാ പറയുന്നു. അപ്പം നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് KDGP അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യമില്ല. ഞാനതാണ് കഴിഞ്ഞ 10-20 ദിവസമായി ആവർത്തിച്ച് പറയുന്നത്. ഒരു കസേര നമ്മൾ ഓണത്തിനൊക്കെ കസേരക്കളിയുണ്ട്. ആ കസേരക്കളിക്ക് വിധേയനാക്കേണ്ട ഒരു വ്യക്തിയല്ല ഈ പറയുന്ന അജിത് കുമാർ. അദ്ദേഹത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്താക്കണം, സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഷന് വിധേയമാക്കിയിട്ട് വേണം അദ്ദേഹത്തിനെ കുറിച്ച് ഇനിയുള്ള ഫർദർ അന്വേഷണം നടത്താൻ. ഈ പറയുന്ന പൂരം കലക്കിയതിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വീഴ്ച വന്നിട്ടുണ്ട് എന്ന 3 അക്ഷരത്തിൽ അത് അവസാനിക്കേണ്ടതല്ല. എന്തിനാ വീഴ്ച വരുത്തി? അത് പർപ്പസ്ഫുള്ളി ആണ് നമുക്കറിയാം. അന്വേഷണ സംഘം അത് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊരു ഭാഗം നിൽക്കുകയാണ്. അതിൽ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം. രണ്ടാമത്തെ ഏറ്റവും പ്രബലമായ തെളിവ് ഞാൻ കൊടുത്തത് AdGP അജിത് കുമാറിൻ്റെ സ്വത്ത് സമ്പാദനയാണ്. അത് ഡോക്യുമെൻ്റഡ് ആണ്. ആ ഡോക്യുമെൻ്റ് ആ ടേബിളിൽ കിടക്കെ 35 ലക്ഷത്തിന് വാങ്ങിയ ഒരു ഫ്ലാറ്റ് 10 ദിവസം കൊണ്ട് 65 ലക്ഷത്തിന്, അതും പൂർണ്ണമായും കള്ളപ്പണം. വാങ്ങുന്നത് കള്ളപ്പണം കൊടുത്ത്, വിൽക്കുന്നത് വിൽക്കുമ്പോൾ വാങ്ങുന്നതും കള്ളപ്പണം കൊടുത്ത്. അപ്പോൾ 2 കള്ളപ്പണ ഇടപാടുകൾ ഇങ്ങനെ ഒരു രജിസ്റ്റർ ഓഫീസിൽ എങ്ങനെ ഒരു രജിസ്ട്രേഷൻ നടക്കും? ആ രജിസ്ട്രാളെ ഭയപ്പെടുത്തിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 100 രൂപ ഒഫീഷ്യലായിട്ട് ആ ട്രാൻസാക്ഷനിലില്ല. ഇതിലപ്പുറമുള്ള ഒരു തെളിവിന് എന്താ വേണ്ടത് സസ്പെൻഡ് ചെയ്യാൻ? അപ്പോൾ ഇതെല്ലാം നാടകമാണ്. അപ്പോൾ ആ വിഷയങ്ങൾ മുഴുവൻ കേരളത്തിലെ ജനതയുടെ മുന്നിൽ നിൽക്കുകയാണ്. പിന്നീട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഒറ്റ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നു. AdGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ ഞാൻ ഈ ഉന്നയിച്ച കാര്യങ്ങൾ മാത്രം മതി. പക്ഷെ എന്താണ്, ഇപ്പോഴും കെട്ടിപ്പിടിച്ചിരിക്കുകയാണല്ലോ. കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്, ഒരു നിലക്കും കൈവിടില്ല. ആർക്ക് കൊടുക്കുന്ന മെസ്സേജാണിത്? അപ്പോൾ അതാണ് ഈ നെക്സസ്. ഞാൻ ഈ പറയുന്ന നെക്സസ് പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യമന്ത്രി, പൊളിറ്റിക്കൽ സെക്രട്ടറി, AdGP അജിത് കുമാർ, അജിത് കുമാറിൻ്റെ താഴേക്കുള്ള മലപ്പുറം SPമാരായിരുന്നു ശശിധരൻ, ഈ പറയുന്ന സുജിത് ദാസ് തുടങ്ങി ഒട്ടനവധി ആളുകൾ. അന്വേഷണം ഇതുവരെ എവിടെ എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ കൊടുത്ത പരാതിയിൽ എൻ്റെ അടുത്ത് നിന്ന് ഇതുവരെ മൊഴിയെടുത്തിട്ടില്ല. രണ്ടാമത് മിനിഞ്ഞാന്നാണ് വിജിലൻസ് വരുന്നത്. അപ്പോൾ ഇത്രയും കേരളത്തിലെ പബ്ലിക്കിനെ പച്ചയായി പറ്റിക്കുന്ന, വഞ്ചിക്കുന്ന, വിഡ്ഢികളാക്കുന്ന ഒരു 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 സംവിധാനത്തിലൂടെ ആ റിപ്പോർട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2024 ഏറ്റവും വലിയ തമാശയാണ്. അതാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്.